പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവീശോ മിശിഹായുടെ കൃപയും സമാധാനവും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നിറച്ചു നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കാലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം തന്നെ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ് ഒത്തിരി അനുഭവങ്ങളിലൂടെ. അനുഭവങ്ങൾ പഠിക്കണം. പാരമ്പര്യത്തിൻ്റെ പൂർവികരുടെ എല്ലാ അനുഭവങ്ങൾ പഠിച്ച് എങ്ങനെ ദൈവം ഇടപെട്ടു അവരുടെ ജീവിതത്തിലെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തനം 22:5 അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു. രണ്ട്, എന്തുകൊണ്ട് ഭഗ്നാശരായില്ല? അവർ അങ്ങയിൽ ആശ്രയിച്ചു, അതിനാൽ അവർ ഭഗ്നാശരായില്ല. മാത്രമല്ല, അങ്ങയുടെ തിരുസ്ഥാനത്തിൽ നിലവിളിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? അനേകായിരങ്ങൾ മരിച്ചു വീഴുന്നു. അനേക മക്കളുടെ അവസ്ഥകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലും പേപ്പറിലും ന്യൂസിലും കാണുന്നു. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം മഹാമാരി ആക്രമിച്ചുകൊണ്ട് ഇന്ന് മാനവകുലത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നു. അധികാരികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈ സംവിധാനങ്ങൾക്കോ രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് എല്ലാ പിടിയും വിട്ടിരിക്കുന്നു. ഈ സമയത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ രക്ഷപ്പെട്ട അനുഭവങ്ങൾ എന്താണ്? ദൈവത്തെ വിളിച്ച് നിലവിളിച്ചു, മാത്രമല്ല ദൈവത്തിൽ ശരണപ്പെട്ടു. ട്രസ്റ്റ്, ഈശോ പറഞ്ഞില്ലേ, ഒരുവന്റെ ശരണം എത്രമാത്രം വലുതാണോ അത്രമാത്രം കൃപകളും അനുഗ്രഹങ്ങളും അവൻ സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ അനുഗ്രഹം പ്രാപിക്കാൻ, വലിയ രക്ഷ പ്രാപിക്കാൻ ദൈവമക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ എല്ലാം അർപ്പിച്ച് ദൈവത്തെ വിളിച്ച് നിലവിളിക്കുക. ദൈവം ഇടപെടും. കർത്താവേ, ഈ കാലഘട്ടം എന്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്നുവോ അത് അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാനും അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുവാനും അങ്ങയുടെ സ്വന്തമായ മക്കൾ അങ്ങയുടേതായി ജീവിക്കുവാനും കർത്താവേ ഇടയാക്കണമേ. അഭിഷേകം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.